ഹായ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് മാത്സ് ക്ലാസ് ആണ് എടുക്കുന്നത്. അതിലെ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങി, വീൽ ഓഫ് ടൈം തുടങ്ങിയില്ലേ? അപ്പൊ അതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമയം എങ്ങനെയാ നോക്കുക എന്ന് പഠിച്ചു. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, സെക്കൻഡ് സൂചി ഒക്കെ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് സമയം രേഖപ്പെടുത്താന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? എല്ലാവരും ഹോംവർക്ക് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിറ്റിനെ എങ്ങനെ സെക്കൻഡ് ആക്കാം, സെക്കൻഡില് പറയാം, അല്ലെങ്കിൽ സെക്കൻഡുകളെ എങ്ങനെ മിനിറ്റില് പറയാം എന്നൊക്കെയാണ് നമ്മൾ പറയണേ. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഒരു മിനിറ്റ്, 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 സെക്കൻഡ്സ് അല്ലെ. 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അങ്ങനെ 60 മിനിറ്റ് ആയി കഴിഞ്ഞാൽ എത്രയായി? ഒരു മണിക്കൂറായി ഇല്ലേ? അപ്പൊ അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 28 ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെ സെക്കൻഡിനെ മിനിറ്റ് ആക്കുന്ന ഒരു ആക്ടിവിറ്റി, അത് കഴിഞ്ഞാൽ മിനിറ്റിനെ സെക്കൻഡ് ആക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് നമുക്കൊന്ന് ചെയ്യാം. എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിലെ കുറച്ച് കുട്ടികള് 100 വരെ എണ്ണിയതുണ്ട്. എത്ര സമയം എടുത്തിട്ടാണ് 1 മുതൽ 100 വരെ എണ്ണിയെന്നാണ് പറയുന്നത്. അതിലെ കുറച്ച് കുട്ടികളുടെ പേര് അജയൻ, അന്ന, ജെസ്സി അങ്ങനെ പറഞ്ഞ് കുറച്ച് കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെണ്ണിയ സമയം സെക്കൻഡിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് 1 മുതൽ 100 വരെ വേഗത്തിൽ എണ്ണിയപ്പോ എത്ര സമയം എടുത്താണ് അവർ എണ്ണിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിലെ രണ്ടാളെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അജയൻ 95 സെക്കൻഡ് എടുത്തിട്ടാണ് ചെയ്തത്. അതേപോലെ അന്ന 100 സെക്കൻഡ് എടുത്തു. ജെസ്സി 110 സെക്കൻഡ് എടുത്തു. ബാക്കിയുള്ളവരുടെ ഒക്കെ തന്നിരിക്കുന്നത് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. എത്ര മിനിറ്റായി എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊന്ന് ആരാണ് ഏറ്റവും വേഗത്തിൽ എണ്ണിയത് എന്ന് നമുക്കൊന്ന് കണ്ടെത്താം. എങ്ങനെയാണ് അത് കാണുക എന്ന് കണ്ടെത്താം. അപ്പൊ അതിലെ അജയന്റെ ആദ്യം ചെയ്യാം. അജയൻ 95 സെക്കൻഡ്സ് ഇത്രയാണ് അജയനെ 95 സെക്കൻഡ് എടുത്തു. ഈ 95 സെക്കൻഡിലാണ് എഴുതിയിരിക്കുന്നത്. ഈ 95 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു ക്ലോക്കില് 12 തുടങ്ങി ഇങ്ങനെ 1, 2 ഉണ്ട് അല്ലേ. ഇതിന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് എത്താനായിട്ട് 60 സെക്കൻഡ് എടുക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചു. ഈ 60 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഒരു മിനിറ്റ് ആണെന്ന് നമ്മള് പറഞ്ഞു. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ആണ്. അപ്പോ ഇവിടെ എത്രയാണ് തന്നിരിക്കണേ? 95 ആണ്. അതായത് 60-നേക്കാളും വലിയൊരു സംഖ്യയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ 60 ആയി കഴിഞ്ഞാൽ ഒരു മിനിറ്റായി അല്ലെ. 60 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഒരു മിനിറ്റായി. ബാക്കി 95 എത്രയുണ്ട്? 35 കൂടിയുണ്ട് അല്ലെ. 60+35 ആണ് 95. 60+35 ആണ് 95 എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രയാണ്? 60 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്. ബാക്കി എത്രയാണ്? 35 ഉണ്ട് അല്ലെ. ഈ 35 വീണ്ടും 60 ആയി കഴിഞ്ഞാലേ 2 മിനിറ്റ് എന്ന് പറയുള്ളൂ. ഇപ്പൊ എങ്ങനെയാ പറയാ? ഒരു മിനിറ്റ് 35 സെക്കൻഡ് ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ എത്രയാണ്? 1 മിനിറ്റ് 35 സെക്കൻഡ്സ്. അതായത് എങ്ങനെയാണ് ഈ 35 ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായത്? നമ്മുടെ കയ്യില് നമുക്ക് ആകെയുള്ള സെക്കൻഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 95 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ അതില് എത്ര കൂടുതലുണ്ടെന്ന് അറിയാന്ന് ചെയ്താൽ മതി. 95 നിന്ന് 60 നമ്മൾ കുറയ്ക്കുക. അപ്പൊ എത്രയുണ്ട്? 5, 6, 9 ആവാൻ 3 അല്ലെ. 35 സെക്കൻഡ് ഉണ്ട്. അപ്പോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ 35 എന്ന് മനസ്സിലായത്. 60, അപ്പൊ ഒരു 60 ഇതിൽ നിന്ന് 60+35 ആണെന്ന് മനസ്സിലായത്. അപ്പൊ 1 മിനിറ്റ് 35 സെക്കൻഡ്. അപ്പൊ അജയൻ എടുത്ത സമയം 95 സെക്കൻഡ് ആണ്. അതിനെ നമ്മള് മിനിറ്റിന് സെക്കൻഡിലാക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 1 മിനിറ്റ് 35 സെക്കൻഡ് എന്ന് കിട്ടി. അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് അന്നയുടെ സമയമാണ് തന്നിരിക്കുന്നത്. അന്ന 100 സെക്കൻഡ് എടുത്തു. അതായത് 1 മുതൽ 100 വരെ എണ്ണാനായിട്ട് 100 സെക്കൻഡ് എടുത്തു.
അപ്പൊ നമുക്ക് നേരത്തെ അജയന ചെയ്ത പോലെ സെക്കൻഡിനെ മിനിറ്റ് ആക്കിയ പോലെ നമുക്ക് ഇതിനെ മിനിറ്റ് ആക്കാം, മിനിറ്റിലേക്ക് ആക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞേ, 100 അല്ലെ, 60 ആയി കഴിഞ്ഞാൽ എത്രയായി, ഒരു മിനിറ്റായി. അപ്പൊ ബാക്കി എത്രയുണ്ട്, 100 40 അല്ലെ. അപ്പൊ ഒരു മിനിറ്റ് 40 സെക്കൻഡ്. അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, 100 നിന്ന് 60 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും, 6 10 4 40 കിട്ടും അല്ലേ. അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം, 60 100 70 80 90 100 4 10 അല്ലെ, 40 നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ 100 നിന്ന് നമുക്ക് എത്ര സെക്കൻഡ് ആണോ തന്നിരിക്കുന്നത്, നമുക്ക് എത്ര മിനിറ്റ് സെക്കൻഡ്, ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. എന്ത് ചെയ്യാ, 60 കുറയ്ക്കണമെന്ന് മനസ്സിലായില്ലേ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പൊ എത്ര 60 ഉണ്ട് എന്ന് കാണാനായിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പൊ ഒരു മിനിറ്റ് 60 സെക്കൻഡ്, അത് 100 നിന്ന് 60 കുറച്ച ബാക്കി എത്രയുണ്ട്, 40. അപ്പൊ ഒരു മിനിറ്റും ഉണ്ട് പിന്നെ 40 സെക്കൻഡും ഉണ്ട്. മനസ്സിലായോ, എങ്ങനെയാന്ന്, ഒരു മിനിറ്റും 40 സെക്കൻഡും ഉണ്ട്. ഇനി ഇത് 2 മിനിറ്റ് എന്ന് പറയപ്പോഴാണ്, ഇത് 2 മിനിറ്റ് എന്ന് പറയപ്പോഴാണ്, ഇതിന്റെ കൂടെ ഒരു 20 സെക്കൻഡും കൂടി എന്തായി മാറും, 60 സെക്കൻഡാവും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, പിന്നെ എന്ത് എഴുതണ്ട, സെക്കൻഡ് എന്ന് എഴുതണ്ട, 2 മിനിറ്റ് എന്ന് ഇത് മാത്രം നമുക്ക് എഴുതിയാ മതി. 60 59, ഒരു മിനിറ്റ് 59 സെക്കൻഡ് എന്ന് വരെ നമുക്ക് ഈ സെക്കൻഡ് എഴുതണം. ഇതിന്റെ കൂടെ പ്ലസ് 1 സെക്കൻഡും കൂടി കൂടിയാൽ നമുക്ക് പിന്നെ സെക്കൻഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാ മതി, ഈ 59 നിന്റെ കൂടെ 20 കൂടി 60 ആയി. അപ്പൊ 1 മിനിറ്റ് ആയിട്ട് മാറി. അപ്പൊ 1 മിനിറ്റ് 40 സെക്കൻഡാണ് ഇവിടെ അന്നയുടെ സമയം അല്ലേ. ഇനി നമുക്ക് അടുത്ത ആളാ തന്നിരിക്കുന്നത്, ആരെയാണ്, ജെസ്സിയുടെയാണ് തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം, ജെസ്സിക്ക് 110 സെക്കൻഡാണ്. അപ്പോ ഇതിനെ മിനിറ്റും സെക്കൻഡാക്കി മാറ്റുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ, നമ്മള് 100 140 കുറച്ചു, ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡ് എത്രയാണ്, 110 ആണ്. 110 നിന്ന് 60 കുറയ്ക്കുക. 60 എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പൊ ആ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കുറയ്ക്കുക. അപ്പൊ 0 6 11 5 50. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ചു, 60 എത്ര പ്രാവശ്യമാണ് കുറച്ചത് നമ്മള്, ഒരു പ്രാവശ്യം. അപ്പൊ ഒരു മിനിറ്റും ബാക്കി എത്രയുണ്ട്, 50 ഉണ്ട്. അപ്പൊ അതില് ജെസ്സിയുടെ നമ്മൾ പറഞ്ഞു 110 സെക്കൻഡാണ്. അപ്പൊ നമ്മള് കുറച്ചു, അപ്പൊ 1 മിനിറ്റ് 50 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കി അടുത്ത് തന്നിരിക്കുന്നത് ഡാനിസിന്റെ ആണ്. ഡാനിസ് തന്നിരിക്കുന്നത് എന്താ, സെക്കൻഡ് എന്നുള്ള കോളത്തിലല്ല തന്നിരിക്കുന്നത്. എവിടെയാണ് തന്നിരിക്കുന്നത്, മിനിറ്റും സെക്കൻഡ് ആക്കിയിട്ടുള്ളത്. സെക്കൻഡ് എത്രയാന്ന് അറിയില്ല. പകരം തന്നിരിക്കുന്നത് എന്താ, ഡാനിസ് എണ്ണാൻ 2 മിനിറ്റും 5 സെക്കൻഡും എടുത്തു എന്നാണ് പറയുന്നത്. ഡാനിസ് 1 മുതൽ 100 വരെ എണ്ണാനായിട്ട് 2 മിനിറ്റ് 5 സെക്കൻഡ് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും നേരം നമുക്ക് തന്നത് ഇത്ര സെക്കൻഡ് എടുത്തു എന്നാണ്. അപ്പൊ നമ്മള് അതിനെ നമ്മള് മിനിറ്റിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡാനിസിന്റെ സെക്കൻഡ് തന്നിട്ടില്ലേ, എത്ര സെക്കൻഡാന്നല്ല തന്നിരിക്കണേ, പകരം എന്താണ് എത്ര മിനിറ്റും എത്ര സെക്കൻഡും എടുത്തു എന്നാണ് പറയണേ. അപ്പൊ എങ്ങനെ ചെയ്യാം, അപ്പൊ നമുക്ക് അതിന് എളുപ്പ വഴി എന്താണ്, 2 മിനിറ്റും 5 സെക്കൻഡും ആണ് കേട്ടാ, 5 സെക്കൻഡ്, 2 മിനിറ്റ് 5 സെക്കൻഡ്. അപ്പൊ 2 മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 സെക്കൻഡ്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 + 60 അല്ലെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 അല്ലെ, 60 + 60. പിന്നെ ഒരു 5 സെക്കൻഡും കൂടി, ഇത് മറക്കരുത് നമ്മള്, 5 സെക്കൻഡും കൂടി. അപ്പൊ എന്ത് ചെയ്യണം, 60 ഉം 60 ഉം എത്രയാണ്, 120 + 5 എത്രയാണ്, 125 സെക്കൻഡ്സ് അല്ലെ. പിന്നെ മിനിറ്റ് നേടാൻ പാടില്ല, നമ്മളിതിനെ സെക്കൻഡിലാക്കി മാറ്റുകയാണ്. അപ്പോ പിന്നെ ഇതിനെ 125 സെക്കൻഡ് എന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ. മിനിറ്റിൽ എഴുതുമ്പോ 2 മിനിറ്റ് ബാക്കി എന്തെങ്കിലും 60 ആവാനുള്ള ബാക്കിയുള്ള സെക്കൻഡിലും നമ്മൾ പറയാ. സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ മിനിറ്റ് എന്നുള്ള വാക്ക് നമ്മളവിടെ പറയാൻ പാടില്ല. നമ്മൾ പിന്നെ എന്താ, 125 സെക്കൻഡ് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ. ഇനി അടുത്തത്,
സുലേഖയാണ്. സുലേഖ എണ്ണാനെടുത്ത സമയം സെക്കൻഡിൽ അതാണ് തന്നിരിക്കുന്നത്, ഒരു മിനിറ്റും 45 സെക്കൻഡും. അപ്പൊ നമ്മളിതിനെ എന്ത് ചെയ്യാൻ പോവാണ്, സെക്കൻഡിലേക്ക് ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ഒരു മിനിറ്റേ ഉള്ളൂ അവിടെ. അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 60 സെക്കൻഡ് പ്ലസ് പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള 45 സെക്കൻഡ് അല്ലേ. അപ്പൊ നമുക്ക് ആകെ എത്ര സെക്കൻഡായി, 60 + 45 എത്രയാണ്, 105 സെക്കൻഡ്. അപ്പൊ സുലേഖ എടുത്ത സമയം 105 സെക്കൻഡ്. ഇനി ഒരാളും കൂടി ഉണ്ട് ആ ഗ്രൂപ്പിലെ, ഫസ്ന. ഫസ്ന എടുത്ത സമയം തന്നിരിക്കുന്നത് സെക്കൻഡല്ല, മിനിറ്റിലാണ്. 2 മിനിറ്റ് എടുത്തു എന്നാണ് പറയണത്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 60 അല്ലെ, 2 60+60=120 സെക്കൻഡ്. അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും നമുക്ക് കിട്ടി, എത്ര സെക്കൻഡ് ആണെന്ന് കിട്ടി. ഇനി ഇവര് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ആരായിരിക്കും ആദ്യം എത്തിയിട്ടുണ്ടാവുക, എത്ര സമയം എടുത്തു എന്നാണ് ചോദിക്കണത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നമ്മളിവിടെ ടേബിള് വരച്ചിട്ടുണ്ട്, ഇതില് രണ്ടും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ ചിലതിനെ സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കിയില്ലേ, അതേപോലെ മിനിറ്റിനെ നമ്മള് സെക്കൻഡിലേക്ക് ആക്കി. അപ്പോ നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിലെ ഏറ്റവും അല്ലെങ്കിൽ കുറവ് സമയം കൂടുതൽ സമയം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എണ്ണിയത് ഇതിൽ ആരായിരിക്കും, 125 സെക്കൻഡ് എടുത്ത് എണ്ണിയത് ഡാനിസ് ആണ് അല്ലെ. ഏറ്റവും കുറവ് സമയം ഇതിലേതാണ്, 95 സെക്കൻഡ് എടുത്ത അജയനാണ് ഏറ്റവും കുറഞ്ഞ സമയം എടുത്ത് എണ്ണിയത് അല്ലെ. ബാക്കി എല്ലാവരും ഇതിന്റെ ഇടയില് നിൽക്കുന്നവരാണ്. ഇനി മിനിറ്റിൽ ഇതിൽ ഇപ്പൊ നമ്മൾ സെക്കൻഡിൽ നോക്കിയിട്ടാണ് ഏറ്റവും കുറവ് കൂടുതൽ. നമുക്ക് നമ്മള് 4 അക്ക സംഖ്യകളുടെ പാഠത്തില് വലുതേറാ ചെറുതാ നോക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 അക്കായാലും 2 അക്കായാലും നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ. ഇനി ഇതിലാ ഇവിടെ മിനിറ്റിന്റെ കാര്യത്തിലാണോ, ഇവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഏതായിരിക്കും, ഇതൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ട് ഇവിടെ, ഇതിലെ 2 മിനിറ്റും 5 സെക്കൻഡും ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ, കണ്ട ഡാനിസ് ആണ് കൂടുതൽ സമയം എടുത്ത് എണ്ണിയത്. ഏറ്റവും കുറവെടുത്ത സമയം ബാക്കി എല്ലാത്തിലും 1 മിനിറ്റ് ആണ്. അതേപോലെ സെക്കൻഡാ, ഇവിടെ 35 സെക്കൻഡ്, ഇവിടെ 40 സെക്കൻഡ്, ഇവിടെ 50, ഇവിടെ 45. അപ്പൊ ഏതാണ് ഏറ്റവും കുറഞ്ഞത്, 35 ആണ് അല്ലെ. അപ്പൊ 1 മിനിറ്റ് 35 സെക്കൻഡ് ആണ് ഏറ്റവും കുറഞ്ഞത്. നിങ്ങൾ അങ്ങനെ നോക്കണം, അല്ലാതെ ഒരുമിച്ച് നോക്കരുത്. മിനിറ്റ് വേറെ സെക്കൻഡ് വേറെ ആയിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വലുതേതാണ് ചെറുതേതാണെന്ന് നോക്കണം, മനസ്സിലായി. അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഇതിലെ ഏറ്റവും ചെറുതേതാന്ന് നോക്കുക, അതിനുശേഷം ഇതില് ഏറ്റവും ചെറുതേതാന്ന് നോക്കുക, അല്ലാതെ ഒരുമിച്ച് നോക്കരുത്, മനസ്സിലായില്ലേ. അപ്പൊ നമ്മുടെ പേജ് നമ്പർ 29 ഒരു റിയൽ റൈസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഓരോരുത്തരും അതായത് ഓടി ഏഷ്യൻ ഗെയിംസിലെ പങ്കെടുത്ത 800 മീറ്റർ ഓട്ട മത്സരത്തില് പങ്കെടുത്തവർ ഓടിയ എത്ര സമയം കൊണ്ടാണ് ഓടിയെത്തിയെന്നുള്ളത് ഉണ്ട്. അപ്പൊ ഓട്ട മത്സരം ഇതിലൊക്കെയാണ് എത്ര മിനിറ്റ് എടുത്തു അല്ലെങ്കിൽ എത്ര സെക്കൻഡ് ആണെന്നൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന സന്ദർഭങ്ങളാണ്. അത് ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ, ഏത് ഏറ്റവും കുറഞ്ഞ സമയം എടുത്ത് ഓടിയെത്തുന്നതാവും, റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഇവിടെ കുറച്ച് അതേപോലത്തെ സമയങ്ങള് തന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് സമയം എടുത്ത് ഓടിയെത്തുന്ന ആളായിരിക്കും എന്തുണ്ടാവുക, ജയിച്ചിട്ടുണ്ടാവുക. ഓട്ടത്തിൽ ഏറ്റവും ആദ്യം എത്തുന്ന ആളാണ് ജയിക്കുക. ഏറ്റവും ആദ്യം എത്തുന്ന ആള് എന്തായിരിക്കും, ഏറ്റവും കുറവ് സമയമായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണ്, ഇതിലെ ഏറ്റവും കുറഞ്ഞ സമയം ഏതാണ്, ഏറ്റവും കൂടിയ സമയം ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഫസ്റ്റ് കിട്ടിയത് ആരാണ് എന്നാണ്, ആ ഓർഡറില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കിട്ടിയ ഓർഡറില് എഴുതാനാണ് ഈ ക്വസ്റ്റ്യനില് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ ഇതിൽ കാണിച്ചു തന്നതുപോലെ ഇതിനെ ഒന്നെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ സെക്കൻഡിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കുറവ് സമയം ഏതാണെന്ന് കണ്ടെത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ഞാൻ പറഞ്ഞു തന്നെ 2 സെക്ഷനാക്കിയിട്ട് വേണം വലുതേതാണ് ചെറുതേതാണെന്ന് നോക്കാൻ. ഇവിടെ മിനിറ്റ് വേറെയിലും സെക്കൻഡ് വേറെയിലും നോക്കണം. മിനിറ്റിലെ ഏറ്റവും ചെറുതേതാണ്, 1 എന്ന് എഴുതിയതാണ് അല്ലെ, 2 എന്ന് എഴുതിയത് 1നേക്കാളും വലുതാണ്. ഇനി
ഇവിടെ നോക്കുമ്പോഴാ ഇത് ആദ്യം ഇതിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം അടുത്ത സെക്കൻഡ് ഏതാണെന്ന് നോക്കാനായിട്ട്. നമ്മൾ നാലക്ക സംഖ്യയിൽ ചെറുത് ആരോഹണ അവരോഹണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിന്ന് ഏറ്റവും ചെറുത് ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ നാല് ഒന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, ഇതിലേതാ നാല് ഒന്നുണ്ട്, അപ്പൊ അതിൽ ചെറുത് ഏതാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്ത് കിടക്കുന്ന സെക്കൻഡ് നോക്കുക. സെക്കൻഡില് ഇത് 35, ഇത് 40, ഇത് 50, ഇത് 45. ഇത് നോക്കണ്ട, ഇത് 5 എന്നുള്ളത് നോക്കണ്ട, കാരണം ഇവിടെ 2 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് കണക്കാക്കണ്ട. ബാക്കിയുള്ള നാലില് ഏറ്റവും കുറവ് ഏതാണ്, രണ്ടക്ക സംഖ്യ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അല്ലെ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ. കാരണം എന്താ, ഇവിടെ 35, 40, 50, 45. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, 35 ആണ്. 45നേക്കാളും 50നേക്കാളും 40നേക്കാളും ഒക്കെ ചെറുത്. അപ്പൊ അടുത്തത് 35, മനസ്സിലായ? അപ്പൊ ആ രീതിയിൽ വേണം കണ്ടുപിടിക്കുക. അതേ രീതിയിൽ ഈ ചോദ്യം നമ്മള് ഏറ്റവും ചെറുതും ഏറ്റവും വലുതും കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഇതിനെ നിങ്ങള് സെക്കൻഡിലാക്കിയിട്ട് മാറ്റുക. നമ്മളിവിടെ നമ്മൾ നേരത്തെ അജയന്റെ ഒക്കെ ചെയ്ത പോലെ, അല്ലെങ്കിൽ ഇവിടെ ചെയ്തില്ലേ, നമ്മൾ 2 മിനിറ്റ് 5 സെക്കൻഡ് തന്നു. അപ്പൊ അത് എത്ര സെക്കൻഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാ, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. 1 മിനിറ്റ് എത്രയാണ്, 60 സെക്കൻഡ്. അപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 + 60 120. അങ്ങനെ വെച്ചാൽ 3 മിനിറ്റ് എത്രയാണ്, 60 + 60 + 60, 360 അല്ലെ. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 1 മിനിറ്റ് 60 വെച്ചാൽ 3 മിനിറ്റ് 360 അല്ലെ. ഒന്നേ നമുക്ക് കുടിച്ചെഴുതാം, അല്ലെങ്കിൽ നമുക്ക് കൂട്ടി കൂട്ടി 60 + 60 + എന്ന് എഴുതാം. ഇതിനപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡിലാക്കിയിട്ട് വേണം. ഇനി ഏറ്റവും അവസാനം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇതിനെ തന്നിരിക്കുന്നതിനെ സെക്കൻഡാക്കാം. ഇനി നിങ്ങൾക്ക് അറിയാം ഇല്ലേ എത്ര സെക്കൻഡ് എങ്ങനെ എഴുതാന്ന്, മനസ്സിലായി ഉണ്ടാവും ഇല്ലേ. അപ്പൊ 4 മിനിറ്റ് ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, 4 × 60 + 60 + 60 = 460. കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 60 × 4 ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് 4 60 ഇട്ട് കൂട്ടാം, അല്ലെങ്കിൽ 60 × 4 ചെയ്യാം. മനസ്സിലായോ? ഇനി 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്, 5 പ്രാവശ്യം 60 ഇട്ട് കൂട്ടുക, അല്ലെങ്കിൽ 60 × 5 ചെയ്യുക. പ്ലസ് എന്ത് മറക്കരുത്, സെക്കൻഡിലുള്ള അളവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെത്തിയതിന്റെ കൂടെ ആ സെക്കൻഡ് കൂടി കൂട്ടാൻ മറക്കരുത്. അത് മറന്നാൽ നമ്മുടെ കണക്ക് തെറ്റി. നമ്മൾ മിനിറ്റ് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, 60 ആയാലേ സെക്കൻഡ് ആവുള്ളൂ എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള സെക്കൻഡ് ചിലപ്പോ അവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ സെക്കൻഡും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ സെക്കൻഡ് ആക്കിയതിന്റെ കൂടെ കൂട്ടണം. മിനിറ്റിൽ കാണിച്ചാൽ ആ സെക്കൻഡ് അങ്ങനെ തന്നെ, 1 മിനിറ്റ് ഇത്ര സെക്കൻഡ്, 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് എന്ന് അവിടെ എഴുതണം. അതല്ല, സെക്കൻഡിലാക്കുമ്പോൾ മിനിറ്റിനെ സെക്കൻഡിലാക്കിയതിന് ശേഷം ബാക്കി എക്സ്ട്രാ എഴുതാനുള്ള ആ സെക്കൻഡും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടണം. നമ്മൾ നേരത്തെ ചെയ്തൂല്ലേ, ഇവിടെ നോക്കിയേ 2 മിനിറ്റ് 5 സെക്കൻഡ് എന്നുണ്ട്. അതിനെ നമ്മള് ഇങ്ങനെ ആക്കിയത് എങ്ങനെയാണ്, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 2 60 അല്ലെ, 60 + 60 120 കിട്ടി. അതിന്റെ കൂടെ ഈ 5 കൂടി കൂട്ടണം, അന്നാലേ 125 ആവുള്ളൂ. ഇത് കൂട്ടാൻ മറന്നാൽ നമ്മുടെ ഉത്തരം തെറ്റി. ഇവിടെ നോക്കിയേ 1 മിനിറ്റ് 45 സെക്കൻഡ് എന്നുണ്ട്. ഇവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 60 ആണ്. 60ന്റെ കൂടെ 45 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, 105 കിട്ടിയത്. ഇവിടെ പക്ഷെ നോക്കിയേ, ഇവിടെ സെക്കൻഡ് കൊടുത്തിട്ടില്ല, അപ്പൊ നമുക്ക് കൂട്ടണ്ട. ഇവിടെ 2 മിനിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ള, സെക്കൻഡിലുള്ള അളവ് തന്നിട്ടില്ല, ഇല്ല. അപ്പൊ എന്താ, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 60 = 60. അപ്പൊ 120. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റേ തന്നിരിക്കുന്ന റിയൽ റേസ് എന്നുള്ള പേജ് നമ്പർ 29 ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ മിനിറ്റിനെ സെക്കൻഡിലാക്കിയിട്ട് നിങ്ങൾ മാറ്റിയിട്ട് അതുകൂടി നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.